നമസ്കാരം എല്ലാവർക്കും കുക്ക് ടെയിൽസിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെയാണ് മധുരത്തിൽ തുടങ്ങാമെന്ന് വിചാരിച്ചത്. അപ്പോൾ തമ്മനയിൽ കണ്ട പോലെ തന്നെ അരമണിക്കൂറിനുള്ളിൽ എങ്ങനെയാണ് ബീട്രൂട്ട് ഹൽവ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ബീട്രൂട്ട് നമുക്ക് നന്നായി തൊലി കളഞ്ഞ് കഴുകി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഗ്രേറ്ററിലിട്ടിട്ട് നന്നായി ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ പറയാം ഏകദേശം എത്ര കപ്പ് ഉണ്ടെന്ന്. ദാ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 3.25 കപ്പാണ് ഉള്ളത്. ഓക്കെ, ഇനി ഇത് നമുക്ക് കുക്കറിലിട്ടിട്ട് വേവിക്കണം. സാധാരണ ക്യാരറ്റ് ഹൽവ അല്ലെങ്കിൽ ബീറ്റ്റൂട്ട് ഹൽവ ഒക്കെ ചെയ്യുമ്പോൾ നേരിട്ട് പാനിലിട്ടിട്ട് നമുക്ക് ചെയ്യാം. പക്ഷേ പെട്ടെന്ന് കുക്കാവാൻ കുക്കറാണ് നല്ലത്. അപ്പോൾ കുക്കറിൽ നമുക്കൊരു 4 വിസിൽ അല്ലെങ്കിൽ 3 വിസിലെങ്കിലും നമ്മൾ അടിച്ചിട്ടെടുക്കണം. ഇനി ഇതിലോട്ട് ഒരു അരക്കപ്പ് മുഴുവനും വേണ്ട, അതിൻ്റെ 3/4 ഭാഗം മതി. അരക്കപ്പ് കാരണം എൻ്റെ ബീട്രൂട്ടിൻ്റെ അളവ് നോക്കിയിട്ടാണ് ഞാൻ ഒഴിക്കണേ. അപ്പോൾ കുറച്ച് പാല്, വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, വെള്ളം പാല് വേണ്ടാത്തൊരു വെള്ളം ഒഴിക്കുക. ഇനി ഒരു 3/4 ടീസ്പൂൺ നെയ്യും കൂടിയും ചേർക്കുക, അധികമൊന്നും ചേർക്കണ്ട. ഇനി കുറച്ചുകൂടി റിച്ചായിട്ട് ഉണ്ടാക്കണം എന്നുള്ളവർക്ക് ഇത് കഴിഞ്ഞ് നമ്മൾ പാനിൽ കുക്ക് ചെയ്യുമ്പോൾ കുറച്ചധികം പാലും നെയ്യൊക്കെ ഇട്ടിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ ഇനി 4 വിസിൽ കഴിഞ്ഞിട്ട് നമുക്ക് ഫുൾ സ്റ്റീമും പോയതിന് ശേഷം മാത്രം തുറന്നുനോക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാ ഫുൾ കഴിഞ്ഞു. ഇത് സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്, ഞാനത് തുറക്കുകയാണ്. കണ്ടോ, ഇത് വെന്ത് പായസമൊന്നും ആവില്ല. കാരണം നമ്മൾ വേറൊരു പാനിലിട്ട് ചൂടാക്കുമ്പോഴും നമുക്ക് എത്രയും ടൈം എത്രയും നമുക്ക് ലാഭിക്കാം. പിന്നെ ഇത് വെന്ത് ഉടയണില്ല, കണ്ടോ, വെന്ത് ഉടഞ്ഞിട്ടൊന്നുമില്ല, നല്ല പാകമായിട്ടാണ്. എന്നാലും എന്നിട്ടും 3/4 ഭാഗത്തോളം വേവ് ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിതൊരു വേറൊരു പാനിലേക്ക് മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലെ ജലാംശം മുഴുവൻ എന്ന് പറയാൻ പറ്റില്ല, 3/4 ഭാഗവും വറ്റുന്ന വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. ഇടയ്ക്ക് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സിമ്മിലാക്കിയിട്ട് പോവാം, അതൊന്നും വിരോധമില്ല. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ടി വരും. ഏകദേശം ഒരു 6-7 മിനിറ്റ് എടുക്കും ഇത്. ഇത് വെള്ളം മുഴുവൻ വറ്റി വരാനായിട്ട് നമ്മൾ വെള്ളം വേറെ ചേർത്തിട്ടില്ല. ഇനി പാല് ചേർക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇപ്പോൾ ചേർക്കാം. ബീട്രൂട്ടിൻ്റെ അളവ് വെച്ചിട്ട്, അതായത് ഈ മുങ്ങിക്കിടക്കുന്ന അത്രയൊന്നും ഒഴിക്കരുത്, ഒരു കുറച്ച്, ഏകദേശം ഇത് ഈ ഒരു എത്രത്തോളം ബീട്രൂട്ട് ഉണ്ടോ അതിൻ്റെ 1/3 ഭാഗം പാലൊഴിക്കാം. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. പാലൊഴിക്കുകയാണെങ്കിൽ കുക്കിംഗ് ടൈം കുറച്ചുകൂടി കൂടും കേട്ടോ. ആദ്യമൊക്കെ ഞാൻ സ്ഥിരമായിട്ടുണ്ടാക്കുക ക്യാരറ്റ് ഹൽവയാണ്. പിന്നെ ഒരിക്കൽ ബീട്രൂട്ട് ഹൽവ പരീക്ഷിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി. ഇതിൻ്റെ കൂടെ വാനില ഐസ്ക്രീം കൂടി ഉണ്ടെങ്കിലുണ്ടല്ലോ, ഹെവൻലിയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതല്ലല്ലോ, നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന വെജിറ്റബിൾ വെച്ചിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഇത്ര ഹെൽത്തി ആയിട്ടൊരു സ്വീറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നല്ലതല്ലേ. പിന്നെ അതുമല്ല, അതിലധികം ഫാറ്റില്ല. പഞ്ചസാര നമുക്ക് അധികം ചേർക്കണ്ട, കാരണം അതിൽ ഓൾറെഡി നാച്ചുറലി പഞ്ചസാര മധുരമുണ്ട്. പിന്നെ ബീട്രൂട്ട് ഇഷ്ടമില്ലാത്തവർ പോലും ഇത് കഴിക്കും, അത്രയും ടേസ്റ്റിയാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് നട്ട്സൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം, മറക്കരുത്. ഇപ്പോൾ ലോക്ക്ഡൗൺ ആണ്, വീട്ടിൽ ബീട്രൂട്ട് എന്തായാലും കിട്ടുന്നുണ്ടാവും. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ ഇതിലെ വെള്ളം ഒരുവിധം പോയി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റും കൂടി മതിയാവുമായിരിക്കും. അത് കഴിഞ്ഞ് ഞാൻ അവിടെ പഞ്ചസാര 1 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. സത്യത്തിൽ 1 കപ്പ് ആവശ്യമില്ല, മധുരമുള്ള ബീട്രൂട്ടാണ്, അതുകൊണ്ട് 1 കപ്പിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഞാൻ കുറേശ്ശെ ചേർത്തിട്ട് ഞാൻ എത്ര ഉപയോഗിച്ചു എന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. പഞ്ചസാര ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ 1 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ അതിൽ നിന്ന് നമ്മൾ മുഴുവൻ എന്തായാലും ആഡ് ചെയ്യണില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ അതുപോലെ സൂക്ഷിച്ച് കുറേശ്ശെ ആഡ് ചെയ്യുക. ഒരുപാട് മധുരമായ നമുക്കത് ഉണ്ടാക്കിയത് മുഴുവൻ കൊണ്ട് കളയേണ്ടി വരും. എല്ലാ ഡിഷും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. അത് ഞാനൊരു 1/2 കപ്പോളം പഞ്ചസാര ചേർത്തിരുന്നു, പക്ഷേ അത് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ച് ചേർത്തതാണ്. അപ്പോൾ എന്തായാലും ഇത് മതിയാവില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് നോക്കിയിട്ട് കുറേശ്ശെ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പഞ്ചസാര അലിഞ്ഞതിന് ശേഷം ടേസ്റ്റ് നോക്കിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം.
ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പഞ്ചസാര കുറവാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ആഡ് ചെയ്യണേ. ഇപ്പം ഞാൻ ടോട്ടൽ 3/4 കപ്പ് പഞ്ചസാര ചേർത്തു. ഇത് മതിയാവും, ഇനി ചേർക്കണ്ട, കാരണം ഇനി ഇട്ട് കഴിഞ്ഞാൽ പണി പാളും. അപ്പം അതുകൊണ്ട് 3/4 കപ്പ് പഞ്ചസാരയാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് നെയ്യ് കുറച്ച് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ നെയ്യ് ഞാനിതിലേക്ക് ചേർക്കുകയാണ്. അണ്ടിപ്പരിപ്പും ബദാമും കൂടി വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ആ നെയ്യാണ് ഞാൻ ചേർത്തത്. അപ്പോൾ നമ്മൾ ടോട്ടലി ആദ്യം 1/4 ടീസ്പൂൺ ചേർത്തു, ഇപ്പോൾ 1/2 ടീസ്പൂൺ. അപ്പോൾ ഏകദേശം 2/2 ടീസ്പൂൺ മാത്രമേ നെയ്യ് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി വളരെ കുറച്ച് നേരം കൂടി മതി കുക്കിംഗ് ടൈം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പും ബദാമും, അത് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് തികച്ചും ഓപ്ഷണലാണ്, നട്ട്സ് ഇടണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇതിങ്ങനെ ഇടയിൽ കടിക്കുമ്പോൾ നല്ല രസമാണ്. അപ്പം നമ്മുടെ ഹൽവയുടെ പണി തീരാറായി. പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പാകമാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഓക്കെ, ദാ പാനിൽ നിന്ന് വിട്ട് തുടങ്ങി. അപ്പം നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ ഹൽവ റെഡി. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.